Start action, cut. Manasilaila. Start action, cut. Idhile edana manasilavathathu. അപ്പൊ ലൈറ്റ് അപ്പ് ഒന്നും ചെയ്യണ്ടേ? ചെയ്യണം, ലൈറ്റ് അപ്പ് ചെയ്തോളൂ, ചെയ്തു. ആദ്യം ക്യാമറ എവിടെ വെക്കണം എന്ന് പറയോ. ക്യാമറ ക്യാമറ ഇവിടെ എന്തെങ്കിലും വെക്കണ്ട, കുറച്ച് അങ്ങോട്ട് മാറ്റി വെച്ചോളൂ. മാറ്റി വെച്ചോ, മാറ്റി. നമ്മളെല്ലാവരും തന്നെ സിനിമകളെ ഒരുപാട് ഇഷ്ടപ്പെടുന്നവരാണ്. നമുക്കറിയാം ഒരു നല്ലൊരു സിനിമയുടെ പുറകിൽ എത്രയോ ആളുകളുടെ ഒരു ഹാർഡ് വർക്ക് ഉണ്ടെന്ന് നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. ഒട്ടുമിക്ക ഈ ഒരു ഫീൽഡിനോടൊക്കെ താല്പര്യമുള്ള ഒട്ടുമിക്ക ആളുകൾക്ക് എന്തായാലും അറിയാൻ പറ്റും ഈ ഒരു അതിന്റെ ഒരു കഷ്ടപ്പാടുവിനായിട്ട് ഹാർഡ് വർക്കിംഗ് ഒക്കെ നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ നമുക്ക് ചിലപ്പോൾ ഈ ഒരു ഫീൽഡിനോടൊക്കെ താല്പര്യം ഉണ്ടാവും, ഈ ഫിലിം ഇൻഡസ്ട്രീനോടൊക്കെ താല്പര്യം ഉണ്ടാവും. അപ്പൊ ഈ മെയിൻ ആയിട്ട് ഫിലിമിനകത്ത് തന്നെ എന്ന് പറഞ്ഞാല് ഡയറക്ഷൻ, അതുപോലെ തന്നെ സിനിമാറ്റോഗ്രഫി, ഫിലിം എഡിറ്റിംഗ്, സൗണ്ട് എഞ്ചിനീയറിംഗ്, വിഷ്വൽ എഫക്ട്സ് ആൻഡ് ആനിമേഷൻ, ആക്ടിംഗ്, ഡബ്ബിംഗ്, സ്റ്റിൽ ഫോട്ടോഗ്രാഫി, സ്ക്രീൻ പ്ലേ, കളർ ഗ്രേഡിംഗ്, ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് നമുക്ക് ഒരു ഫിലിമിന്റെ പിന്നിൽ വന്നത്, മെയിൻ ആയിട്ട് വന്നത്. അപ്പൊ നമുക്കും ഇതിനകത്ത് ചിലപ്പോൾ ഏതെങ്കിലും ഒരു ഫീൽഡിനകത്ത് നമുക്ക് താല്പര്യം ഉണ്ടാവും. ചിലപ്പോൾ ഒരു സൗണ്ട് എഞ്ചിനീയർ ആവാനായിരിക്കും നമുക്ക് താല്പര്യം, അല്ലെങ്കിൽ ഒരു എഡിറ്റർ ആവാൻ, അല്ലെങ്കിൽ ഒരു ഡയറക്ടർ ആവാൻ, അല്ലെങ്കിൽ ഒരു ആക്ടർ ആവാൻ, നമ്മുടെ ഉള്ളിൽ നമുക്കൊരു ആഗ്രഹം ഉണ്ടാവും. അപ്പൊ ഈ ഒരു ഫീൽഡിനകത്തൊക്കെ വർക്ക് ചെയ്യാനായിട്ട്, അപ്പൊ നമുക്കൊക്കെ ഈ ഒരു പൊസിഷനിലേക്ക്, ഒരു തുടക്കക്കാർക്ക് ഈ ഒരു പൊസിഷനിലേക്ക് എത്തിപ്പെടാനായിട്ട് നൽകിയേക്കുന്ന ഒരു സ്റ്റെപ്പ് എന്ന് വേണമെങ്കിൽ പറയാം ഈ ഫിലിം സ്കൂൾസ് ഒക്കെ. അപ്പൊ ഫിലിം സ്കൂൾസ് ഒക്കെ അവൈലബിൾ ആണ്. അപ്പൊ നമുക്ക് അവിടെ ഇങ്ങനെ നമുക്ക് ഇഷ്ടപ്പെട്ട കോഴ്സ്, ഇപ്പൊ സൗണ്ട് എഞ്ചിനീയർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഡിപ്ലോമ ചെയ്യാം, സൗണ്ട് എഞ്ചിനീയറിംഗിന്റെ ഡിപ്ലോമ ചെയ്യാം. അതല്ല നിങ്ങൾക്ക് ഇപ്പൊ ഡബ്ബിംഗ് ആണെന്നുണ്ടെങ്കിൽ ഡിപ്ലോമ ഇൻ ഡബ്ബിംഗ് അങ്ങനെ ഒരു ഇതുണ്ടാവും, അല്ലെങ്കിൽ ഡയറക്ഷൻ, അങ്ങനെയുള്ള എല്ലാത്തിനും കോഴ്സ് ഉണ്ട്. അപ്പൊ ഡിപ്ലോമ കോഴ്സസ് ഉണ്ടാവും. അപ്പൊ അത് ഒരു വർഷം തുടങ്ങി രണ്ട് വർഷം, അല്ലെങ്കിൽ ഒരു മൂന്ന് മാസത്തെ, അങ്ങനെ ഓരോ ഇതനുസരിച്ച് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പൊ നമ്മൾ എടുക്കുന്ന കോഴ്സ് നമുക്ക് ഇഷ്ടമുള്ള എടുക്കാം, ഒന്നുകിൽ രണ്ട് വർഷത്തെ എടുക്കാം, അല്ലെങ്കിൽ ഒരു വർഷത്തെ എടുക്കാം, അല്ലെങ്കിൽ മൂന്ന് മാസം, അങ്ങനെ ഏതുകൊണ്ടും നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പൊ നമുക്കൊക്കെ എത്തിപ്പെടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്കൂൾസ് ഒക്കെ പ്രൊവൈഡ് ചെയ്തതാണ്. അപ്പൊ നമ്മളെപ്പോലെ തന്നെ ഒരുപാട് സ്വപ്നങ്ങളുള്ള ആളുകൾ തന്നെയായിരിക്കും അവിടെ വന്ന് ചേരുന്നത്. അപ്പൊ നമുക്ക് അവരൊക്കെ ആയിട്ട് നമ്മുടെ കൂട്ടുകാർ എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ കിട്ടുന്ന ഫ്രണ്ട്സ്, അപ്പൊ നമുക്ക് അവരായിട്ട് നമ്മുടെ ഒരു നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള കണ്ടന്റ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരായിട്ട് ഷെയർ ചെയ്ത് അവരും കൂടെ ചേർന്ന് നമുക്ക് ഒരു ചെറിയ പ്രൊജക്റ്റ് തുടങ്ങി നമുക്കൊരു വലിയൊരു പ്രൊജക്റ്റിലേക്ക് എത്തിപ്പെടാം. എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഒരു സ്കൂളിൽ ചേർന്ന് കഴിഞ്ഞാല് നമുക്ക് ഒട്ടുമിക്ക എല്ലാ വിഭാഗത്തിലുള്ള ആളുകളെ നമുക്ക് അവിടുന്ന് പരിചയപ്പെടാൻ പറ്റും. ഡയറക്ഷന് താല്പര്യമുള്ളവര്, എഡിറ്റിംഗ്, പിന്നെ മ്യൂസിക്, എല്ലാത്തിനോട് താല്പര്യമുള്ള ആളുകളെ നമുക്ക് അവിടുന്ന് പരിചയപ്പെടാൻ പറ്റും, നമുക്ക് അവിടുന്ന് ഫ്രണ്ട്സിനെ കിട്ടും. അപ്പൊ നമുക്ക് അവരോടൊപ്പം നമ്മുടെ ഐഡിയാസ് ഒക്കെ ഷെയർ ചെയ്ത് നമുക്കതൊരു ബിഗ് പ്രൊജക്റ്റ് ആയിട്ട് നമുക്ക് ഭാവിയിൽ അത് എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പൊ നമുക്ക് താല്പര്യമുണ്ട്, ഏത് കോഴ്സാണെന്ന് ആദ്യം തന്നെ നിങ്ങൾ കണ്ടെത്തുക, എന്നിട്ട് അത് ചേരുക. അപ്പൊ ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഒരു സ്കൂളാണ് പരിചയപ്പെടുത്തുക, നിയോ ഫിലിം സ്കൂളാണ്, കൊച്ചിയിലാണ് ഉള്ളത്. അപ്പൊ ഇവിടെ അത്യാവശ്യം നല്ല 10 വെറൈറ്റി ഓഫ് കോഴ്സസ് പഠിപ്പിക്കുന്നുണ്ട്. എക്സ്പീരിയൻസും എല്ലാ കാര്യങ്ങളൊക്കെ അവര് നമ്മളായിട്ട് ഷെയർ ചെയ്തിട്ട് നമുക്ക് പറഞ്ഞിരുന്നതാണ്. അപ്പൊ ഇവിടെ തന്നെ നമുക്ക് ഒരുപാട് പ്രൊജക്ട്സ് അവൈലബിൾ ആയിട്ട് കിട്ടും. അപ്പൊ നമ്മൾ അതൊക്കെ ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് തീർക്കുമ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം ഒരു എക്സ്പീരിയൻസ് ആവും നമുക്ക് ഈ ഒരു ഫീൽഡിനകത്തൊക്കെ.
അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ഫിലിം ഇൻഡസ്ട്രിയൊക്കെ താല്പര്യം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നിലെയും പ്ലസ് ടു കഴിഞ്ഞിട്ടോ അതല്ലെങ്കിൽ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമോ നിങ്ങൾക്ക് ഇതിനകത്ത് ചേരാം. അപ്പൊ താല്പര്യം നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതൊക്കെ ചേർന്നുകഴിഞ്ഞാല് ഭാവിയിൽ ചിലപ്പോൾ നിങ്ങളും അയക്കാം ആരെയിലൊക്കെ ഒരു ഫിലിം ഇൻഡസ്ട്രിയില്. അപ്പൊ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്തേക്കാം, സബ്സ്ക്രൈബ് ചെയ്തേക്കാം, കൂടുതൽ ബെല്ലൈക്കൂടി നമ്മൾ എത്തിക്കാം. അപ്പൊ എന്തായാലും അടുത്തൊരു വീഡിയോ കാണുന്നവരും ബൈ.